നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം അട്ടിമറിച്ചെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് തൃശൂരിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം, ജലപീരങ്കി പ്രയോഗിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിക്ക് തടവും പിഴയും ശിക്ഷ. ടൂറിസം മേഖലയ്ക്ക് കുതിപ്പേകി ചാവക്കാട് ബീച്ച്. ജില്ലയിലെ ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ചാവക്കാട് ഒരുങ്ങി. വാർത്തകൾ വിശദമായി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം അട്ടിമറിച്ചെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് തൃശൂരിനെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കരുവന്നൂർ കൊള്ളയിൽ ഉന്നതരായ സി പി എം നേതാക്കളെ രക്ഷിച്ചെടുക്കാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം അട്ടിമറിച്ചുവെന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപണം. അന്വേഷണം ക്രൈംബ്രാഞ്ച് അട്ടിമറിച്ചെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണം എന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തിയത്. ഡി സി സി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ക്രൈംബ്രാഞ്ച് ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഒ ജെ ജനീഷിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. അവിടെ വലിയ തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോ, മാസപ്പടി വാങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ ഇവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഈ ഭരണത്തിലും ഭരണ തുടർച്ചയിലും സി പി എം നേതാക്കന്മാർക്ക് അഴിമതി പണം കണ്ട് കണ്ണ് മഞ്ഞളിച്ചിരിക്കുകയാണ് എന്നുള്ളത് കേരളത്തിലെ ഓരോ ഇൻസിഡൻസും വ്യക്തമാക്കുന്നുണ്ട്. ക്ലിഫ് ഹൗസ് തൊട്ട് കരുവന്നൂർ ബാങ്ക് വരെ എവിടെ നോക്കിയാലും അഴിമതിയുടെ കഥകളാണ് പുറത്തു വരുന്നത്. കരുവന്നൂർ തട്ടിപ്പന്വേഷണത്തിൽ എ സി മൊയ്തീൻ, പി കെ ബിജു എന്നിവരടക്കമുള്ള നേതാക്കളെ രക്ഷിച്ചെടുക്കാനാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം അട്ടിമറിച്ചതെന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചു. തുടർന്ന് ബാരിക്കേഡ് മറിച്ചിട്ട് മുന്നോട്ട് നീങ്ങിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിക്ക് തടവും പിഴയും ശിക്ഷ വിധിച്ചു. ചിറ്റഞ്ഞൂർ, ചെറുവത്താനി, ആലത്തൂർ സ്വദേശി കോടത്തൂർ വീട്ടിൽ 65 വയസ്സുള്ള രവീന്ദ്രനെയാണ് ജീവപര്യന്തം തടവിനും കൂടാതെ 40 വർഷം തടവിനും 150,000 രൂപ പിഴയടയ്ക്കാനും കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജി എസ് നിഷ ശിക്ഷ വിധിച്ചത്. 2021 കേസിനാസ്പദമായ സംഭവം. പെൺകുട്ടി ബന്ധുക്കളോട് പറഞ്ഞതോടെയാണ് പുറം ലോകം അറിയുന്നത്. തുടർന്ന് കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം ഇൻസ്പെക്ടറായിരുന്ന എൻ എ അനൂപ് കേസ് രജിസ്റ്റർ ചെയ്ത് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായിരുന്ന അനീഷ് ബി കോറയാണ് അന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 21 സാക്ഷികളെ വിസ്തരിക്കുകയും 12 രേഖകളും തൊണ്ടിമുതലുകളും ഹാജരാക്കുകയും ശാസ്ത്രീയ തെളിവുകൾ നിരത്തുകയും ചെയ്തു. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് എസ് ബിനോയിയും പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിനു വേണ്ടി അഭിഭാഷകരായ അമൃത, അനുഷ, കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ വനിതാ സിവിൽ പോലീസ് ഓഫീസർ രമ്യ, സിവിൽ പോലീസ് ഓഫീസർ ബിപിൻചന്ദ്രൻ എന്നിവർ പ്രവർത്തിച്ചു. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ച് വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകുന്നു. 2 ഘട്ടങ്ങളിലായി 4 കോടിയോളം രൂപയുടെ വികസന പദ്ധതികളാണ് ചാവക്കാട് കടപ്പുറത്ത് നടപ്പാക്കിയത്. മുഖമിനുക്കിയ ചാവക്കാട് ബീച്ചിന് കൂടുതൽ സുന്ദരമാക്കാൻ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ഒരുങ്ങി. 100 മീറ്റർ നീളത്തിലുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ നടന്ന് കടലിന്റെ മനോഹാരിത ഇനി വിനോദസഞ്ചാരികൾക്ക് ആസ്വദിക്കാം. തീരദേശ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ ചാവക്കാട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തയ്യാറാക്കിയത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന കടലോരമാണ് ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ച്. വിശ്വപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രം അകലെയാണ് ചാവക്കാട് ബീച്ച് സ്ഥിതി ചെയ്യുന്നത്.
അതിനാൽ തീർത്ഥാടകർക്കും ഏറെ പ്രിയപ്പെട്ട സഞ്ചാര മേഖല കൂടിയാണിത്. എം എൽ എ ഫണ്ട് വിനിയോഗിച്ച ബീച്ചിൽ സൗന്ദര്യവൽക്കരണ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ബീച്ചിൽ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനുമായി സെൽഫി പോയിന്റും എം എൽ എ ഫണ്ട് വിനിയോഗിച്ച് സ്ഥാപിക്കുമെന്ന് എൻ കെ അക്ബർ എം എൽ എ അറിയിച്ചു. 10,000 ആളുകളാണ് ഒരു ദിവസം ഇവിടുത്തെ പരിപാടികൾ കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്നത്. അപ്പോൾ ധാരാളം തീർത്ഥാടകർ സഞ്ചാരികൾ ഒക്കെ കടന്നു വരുന്ന ഒരു ബീച്ച് എന്ന നിലയിൽ അവർക്ക് ആസ്വദിക്കാനും അവരെ പരമാവധി അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ മാനേജ്മെൻ്റ് കമ്മിറ്റി വലിയ പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പുറമെ ഇനി മനോഹരമായ ഒരു കവാടം, അതുപോലെ തന്നെ ഒരു സെൽഫി കോർണർ, കൂടുതൽ മറ്റു സൗകര്യങ്ങൾ, ഓപ്പൺ ജിം ഉൾപ്പെടെ ചാവക്കാട് ബീച്ചിന്റെ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹൈമാസ്റ്റ് ലൈറ്റ്, ഓപ്പൺ ജിം, പ്രവേശന കവാടം എന്നിവ തയ്യാറാക്കി വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ ഉണർവേകാൻ ഒരുങ്ങുകയാണ് ചാവക്കാട് ബീച്ച്. 2016 വിനോദസഞ്ചാര പാത തുറക്കുന്നതിനായി ചാവക്കാട് ബീച്ചിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. 2 നടന്ന പ്രവർത്തനത്തിലൂടെ ബീച്ചിന്റെ മുഖഛായ തന്നെ മാറി. 1 പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് 1.46 കോടി രൂപയും മുൻ എം എൽ എ കെ വി അബ്ദുൽ ഖാദറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 24 ലക്ഷവും അനുവദിച്ചിരുന്നു. 2.50 കോടി രൂപ വിനിയോഗിച്ചാണ് 2 വികസന പദ്ധതികൾ നടപ്പാക്കിയത്. കുട്ടികൾക്കായുള്ള ചിൽഡ്രൻസ് പാർക്കാണ് ഇതിലെ മുഖ്യ ആകർഷണം. നിലവിൽ മഡ് റൈസിംഗ്, സ്പീഡ് ബോട്ട് റൈഡിംഗ്, കുതിര സവാരി തുടങ്ങിയവയാൽ ബീച്ച് സജീവമാണ്. വിനോദത്തോടൊപ്പം നിരവധി പേർക്ക് തൊഴിലവസരം കൂടി സൃഷ്ടിക്കാൻ ഇതുമൂലം കഴിഞ്ഞു. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ബീച്ച് ഫെസ്റ്റിവലിൽ 1.10 ലക്ഷം രൂപയാണ് ടൂറിസം വകുപ്പിന് ലഭ്യമായത്. 25,000 വിനോദസഞ്ചാരികളാണ് കടലിന്റെ മനോഹാരിത ആസ്വദിക്കാൻ ഓണാവധി ദിവസങ്ങളിലെത്തിയത്. ചാവക്കാട് കടപ്പുറത്തിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയുള്ള കടലിന്റെയും നദിയുടെയും സംഗമമായ അഴിമുഖവും ഇവിടുത്തെ പ്രത്യേകതയാണ്. പ്രതിവർഷം ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും വർധനവാണ് ഉള്ളത്. കൊടുങ്ങല്ലൂർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹകരണത്തോടെ ജുവൈനൈൽ ജസ്റ്റിസ് ആക്ട്, പോക്സോ ആക്ട് എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്ലാസ് പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ പി കെ ശ്രീജീഷ് അധ്യക്ഷനായി. കൊടുങ്ങല്ലൂർ ബാർ അസോസിയേഷനിലെ അഡ്വക്കേറ്റ് റാണി അശോക് ക്ലാസ് നയിച്ചു. ഈ കുറ്റങ്ങളെന്ന് നിയമത്തിന് നിർദ്ദേശിച്ചിട്ടുള്ളതും അതായത് വ്യാഖ്യാനിച്ചിട്ടുള്ളതും കുറ്റങ്ങളായിട്ട് ഒരു നിയമങ്ങളിൽ വ്യാഖ്യാനിച്ചിട്ടുള്ളതും അതിന് ശിക്ഷ നിർദ്ദേശിച്ചിട്ടുള്ളതും ആയ തെറ്റുകളാണ് കുറ്റങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിന് ശിക്ഷ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് കുറ്റങ്ങളാവുന്നത്. അതായത് ഈ ക്രിമിനൽ കുറ്റങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ തല്ലു കേസ്, കൊലപാതകം, തെറ്റ്, അതായത് കളവ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ക്രിമിനലായ സംബന്ധമായ കാര്യങ്ങളാണ് ക്രിമിനൽ കോടതി തന്നത്. അതാണ് ക്രിമിനൽ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഈ ക്രിമിനൽ നിയമങ്ങളെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി പൊതുവായ എല്ലാ നിയമങ്ങളെയും ക്രിമിനൽ നിയമങ്ങളായിട്ടാണ് കരുതുന്നത്. പ്രധാന അധ്യാപകൻ കെ എസ് കിരൺ, അൺ എയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പാൾ ബി ബി സജിത്ത്, അഡ്മിനിസ്ട്രേറ്റർ അനിൽ, അധ്യാപകരായ കെ സെഡ് റുക്സാന, ബേബി ഷജന എന്നിവർ സംസാരിച്ചു. കുന്നംകുളത്ത് മിനി ലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ 2 പരിക്കേറ്റു. കാണിയാമ്പാൽ സ്വദേശികളായ അക്കപ്പാറ വീട്ടിൽ 17 ഉദയസൂര്യ, സഹോദരൻ 13 ഉജ്ജ്വൽ സൂര്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പാലുമായി പോയിരുന്ന മിനി ലോറിയും എതിർദിശയിൽ വരികയായിരുന്ന ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും മിനി ലോറിയുടെ മുൻവശം ഭാഗികമായും തകർന്നു. പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു.